മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാലപ്പമാണ്. പലതരത്തിലുള്ള പാലപ്പങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതുവരെ. ഞാൻ അതിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് റാഗിപ്പൊടി കൊണ്ടുള്ള പാലപ്പമാണ്. ഇതും റാഗിപ്പൊടി കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പാലപ്പവും അപ്പവും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ 2 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റാഗിപ്പൊടി, 1 കപ്പ് തേങ്ങാപ്പാല്, 1/2 കപ്പ് ചോറ്. തേങ്ങാപ്പാല് 1 മുറി തേങ്ങ ചിരകിയത്, 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. വേറൊരു പാത്രത്തിലായാലും മതി. ആദ്യം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം അരച്ചെടുക്കാം. അപ്പം റാഗിപ്പൊടി ഇട്ടു, അതിന് ശേഷം വേവിച്ച ചോറ്, പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. വെള്ളം അല്പം കൂടി വേണ്ടി വരും. 1 കപ്പ് തേങ്ങാപ്പാലേ ഉള്ളൂ, 2 കപ്പ് റാഗിപ്പൊടിക്ക് അല്പം വെള്ളം കൂടി വേണ്ടി വരും. ആദ്യം ഇത്രയും ചേർത്ത് ഒന്ന് അരച്ച് നോക്കാം. ഇത് നന്നായിട്ട് ആദ്യം സ്പൂൺ വെച്ചൊന്ന് യോജിപ്പിക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡിലൊക്കെ ഇതങ്ങ് പറ്റി പിടിക്കും റാഗിപ്പൊടി. അപ്പോൾ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷമേ അരയ്ക്കാവൂ. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ വെള്ളം അത്രയും പോരാ. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ അരയ്ക്കുമ്പം കറക്റ്റ് പരുവത്തിൽ കിട്ടും. ദോശമാവിൻ്റെ ഒക്കെ ആ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി 6 മുതൽ 8 മണിക്കൂർ വരെ പുളിച്ചു പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അരി അരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. റാഗി കൊണ്ടും നമുക്ക് നല്ല അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ മാവ് വെച്ച് അപ്പവും പാലപ്പവും ചുട്ടെടുക്കാം. മാവിന് കട്ടി കൂടുതലാണെങ്കിൽ ഒരു അല്പം തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടും കട്ടിയായിരുന്നു, ഞാനൊരു അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഒരല്പം തേങ്ങാപ്പാലൂടെ ഒഴിച്ചിട്ട് ഇതേ രീതിയിൽ അപ്പവും പാലപ്പവും ചുട്ടെടുക്കാം. നല്ല രുചിയാണ് റാഗിയുടെ. ഒന്നും റാഗിയാണെന്നേ പറയില്ല, നല്ല രുചിയാണ്. നല്ല സോഫ്റ്റുമാണ് ഈ അപ്പം കഴിക്കാൻ. പ്രത്യേകിച്ചും പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കാനാണെങ്കിൽ നല്ല രുചിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.